നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മകന്റെ ചിത അടങ്ങും മുൻപേ കൃപേഷിന്റെ പിതാവ് കോടതിയിലേക്ക് കാസർഗോഡ് പെരിയ ഇരട്ട കൊലപാതക കേസിൽ കൊന്നവർ തന്നെ കൊലക്കേസ് അന്വേഷിക്കുന്നതിൽ തൃപ്തിയില്ലെന്ന് അറിയിച്ച് കേസ് സിബിഐ അന്വേഷിക്കണമെന്ന ആവശ്യവുമായി കൃപേഷിന്റെ അച്ഛൻ കോടതിയിലേക്ക് കുടുംബത്തിന്റെ അത്താണിയായ മകൻ ഭരണപക്ഷ പാർട്ടിയുടെ രാഷ്ട്രീയ വൈരാഗ്യത്തിന് നിർബാധമിരയായപ്പോൾ പണ്ട് സിപിഎം പ്രവർത്തകനായ അച്ഛന് ഇപ്പോൾ കൂട്ടിന് മകന്റെ പാർട്ടിയുമില്ല അച്ഛന്റെ പാർട്ടിയുമില്ല നോക്കുക കൺമുന്നിൽ മകന്റെ വെട്ടിനുറുങ്ങിയ ശവശരീരം കാണേണ്ടി വന്ന വേദന അങ്ങു മുൻപേ മകന്റെ കൊലപാതകത്തിന് പിന്നിലെ പ്രതിയെ കൊണ്ടുവരാനും നീതി നേടുവാനും കോടതിയെ സമീപിക്കേണ്ടി വന്ന നിസ്സഹായനായ ഒരു പിതാവിന്റെ അവസ്ഥ ഇന്ത്യ ഒരു ഏകാധിപത്യ രാജ്യമല്ല കേരളം സ്വാതന്ത്ര്യം നേടാത്ത ജനാധിപത്യമില്ലാത്ത ഒരു സംസ്ഥാനവുമല്ല ഒരു മനുഷ്യന്റെ എല്ലാവിധ സ്വാതന്ത്ര്യവും രാഷ്ട്രീയ ജനാധിപത്യ നിയമങ്ങളും അവകാശങ്ങളും അനുവദിക്കുന്ന ഒരു സാക്ഷര സംസ്ഥാനത്തിന്റെ അവസ്ഥയാണിത് തങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വിലങ്ങുതടിയായി നിൽക്കുന്ന ആരെയും കൊന്നുതള്ളും എന്നിട്ട് കൊന്നുതള്ളാൻ ഉപയോഗിച്ച പാർട്ടി പ്രവർത്തകരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി പ്രഖ്യാപിക്കും കൊന്നവരും കൊല ചെയ്യിച്ചവരും കൊല്ലാൻ ആസൂത്രണം ചെയ്തവരും ഭരണപക്ഷ പാർട്ടിയുമായി ബന്ധമുള്ളവരും പാർട്ടിയിലെ ഔദ്യോഗിക സ്ഥാന പദവികൾ അലങ്കരിക്കുന്നവരുമായിരിക്കെ ഈ ഭരണപക്ഷ പാർട്ടിയുടെ അന്വേഷണത്തിലും കേസിന്റെ മുന്നോട്ടുള്ള പോക്കിലും വിശ്വാസമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് രൂപേഷിന്റെ അച്ഛൻ സിബിഐ അന്വേഷണം വേണമെന്നുറച്ച് ഹൈക്കോടതിയെ സമീപിക്കുന്നത് അടച്ചുറപ്പില്ലാത്ത ഒറ്റമുറി വീട്ടിലാണ് കൃപേഷും കുടുംബവും താമസിച്ചിരുന്നത് അച്ഛൻ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിരുന്നു എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വൈരുദ്ധ്യമുള്ള നിലപാടുകളിൽ യോജിച്ചു പോകാൻ കഴിയാത്തതിനാൽ കൃപേഷ് കോൺഗ്രസ് പാർട്ടിയോട് അനുഭാവം പുലർത്തി മകന്റെ രാഷ്ട്രീയത്തോട് അച്ഛന് യാതൊരുവിധ എതിർപ്പും ഉണ്ടായിരുന്നില്ല കാരണം യുക്തിചിന്തയോടെ ശരി തിരഞ്ഞെടുക്കുക എന്നത് പക്വതയുള്ള ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമായി തന്നെയാണ് കൃപേഷിന്റെ അച്ഛനും കണ്ടത് എന്നാൽ താൻ അന്ന് ചോരത്തിളപ്പോടെ പ്രവർത്തിച്ച പാർട്ടി തന്നെ മകന്റെ കൊലയ്ക്ക് കാരണമായി ഭവിച്ചതിന്റെ ഞെട്ടൽ ഈ അച്ഛന് ഇപ്പോഴും മാറിയിട്ടില്ല തന്റെ മകന്റെയും ശരത്ലാലിന്റെയും കൊലപാതകം സിപിഎം പാർട്ടി നേതാവ് പീതാംബരൻ ഒറ്റയ്ക്ക് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണെന്ന് താൻ വിശ്വസിക്കുന്നില്ല ഇത് ആസൂത്രണം നടത്തിയിരിക്കുന്നത് സിപിഎമ്മിലെ ഉന്നത നേതാക്കളാണെന്ന് തീർച്ച കൃത്യമായ ആസൂത്രണത്തോടെ തന്നെ അരങ്ങേറിയ രാഷ്ട്രീയ കൊലപാതകമാണിതെന്നും അച്ഛൻ പറയുന്നു അന്വേഷണം സിബിഐക്ക് കൈമാറുന്നതോടെ ഇതിന്റെ പുറകിലുള്ള എല്ലാ നേതാക്കളെയും വെളിച്ചത്ത് കൊണ്ടുവരാനാകുമെന്നും തക്കതായ ശിക്ഷ ഏവർക്കും വാങ്ങിക്കൊടുക്കണമെന്നാണ് ആഗ്രഹമെന്നും ആ അച്ഛൻ ഒരു വിതുമ്പലോടെ പറഞ്ഞു നിർത്തി മനസാക്ഷിയുടെ കണിത ലവലേശമില്ലാത്ത പാർട്ടിയിലെ യുവജനങ്ങളെ കൊലക്കത്തി കൊടുത്ത് സമൂഹത്തിന് വലിയ വിപത്തായി മാറ്റുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഇനിയും നന്നാവാത്ത പ്രവർത്തകരോട് ഇനി ഒന്നേ പറയാനുള്ളൂ കൊലപ്പെടുത്തിയ സ്വന്തം മകന് നീതി ലഭിക്കാനായി വിങ്ങിപ്പൊട്ടുന്ന മനസ്സുമായി കോടതിയെ സമീപിക്കുന്ന ഈ അച്ഛന്റെ അവസ്ഥ നാളെ നിങ്ങളുടെ മാതാപിതാക്കൾക്കും ഉണ്ടായേക്കാം ഏതായാലും കുടുംബത്തിലെ നെടും തൂണായി നിന്ന മകനെ വേരോടെ പിഴുതെറിഞ്ഞ സിപിഎം കാബാലികന്മാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സിബിഐ അന്വേഷണത്തിലൂടെ കഴിയുമെന്നാണ് കൃപേഷിന്റെ അച്ഛൻ വിശ്വസിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്